ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണ്. ഇത് നമുക്ക് നമ്മുടെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചായയുടെ കൂടെ കോഫി അതേപോലെ തന്നെ കട്ടൻ ചായ എല്ലാത്തിനും കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ നല്ല മുരിഞ്ഞാണ് ഉണ്ടാക്കുന്നത്. അപ്പം പുതിയതായി വന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അതിനടുത്തൊരു കുഞ്ഞു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ പ്രസ് ചെയ്യണം. അപ്പോൾ ഈ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ സവാള നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നീട് നമുക്ക് ഞാനിപ്പം ഒരു മുളക് എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ഇഞ്ചിയുടെ പകുതിയോളം, ഇഞ്ചിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയെടുക്കാം. പിന്നീട് കറിവേപ്പിലയാണ്. ഇതിനെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ എത്ര വേണം അതിനനുസരിച്ച് അളവ് കൂട്ടി എടുത്താൽ മതി കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് വേണ്ടത് കടലയാണ്, കടലപ്പൊടി, കടലമാവ് കേട്ടോ. അപ്പോൾ 2 സ്പൂണോളം കടലമാവ് ഇടുന്നുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഒരു ചെറിയ സ്പൂണിൽ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ഒരു നുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു നുള്ള ഉപ്പ്. ഇനി അതിനുശേഷം ആവശ്യത്തിൽ നിന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് 1-2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടാനും പാടില്ല കേട്ടോ. എന്നെ ഞാൻ ഒഴിച്ച് വന്നപ്പോൾ ഒരു ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കൂടാതെ ശ്രദ്ധിക്കണം. എങ്കിലും കറക്റ്റ് നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റി, ഉരുട്ടി നല്ല രീതിയിൽ കിട്ടാം. അപ്പം ഫൈനലി നമ്മുടെ കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാൻ വേണ്ടി വെക്കാം. അതിലേക്ക് നമ്മൾ ഇപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ ഉള്ളിവട ഏത് ഷേപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഒരു വട്ടത്തിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്, അത് നമുക്കതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ലോ ഫ്ലെയിമിലിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗവും കൂടെ അതേപോലെ ഒന്ന് മുരിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ 2 ഭാഗവും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ തന്നെ മുരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുള്ള ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റും. കറക്റ്റ് നമ്മുടെ ആ തട്ടുകടയിലെ അതേ ഉള്ളിവടയുടെ ടേസ്റ്റാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.